ചെറിയൊരു ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ അക്കറൻസ് ഓഫ് സീസൺസ്? നമുക്ക് ചുറ്റുമുള്ള ഈ സീസണുകൾ, ഋതുക്കൾ ഇങ്ങനെ മാറി മാറി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയല്ല, വാട്ട് ഇസ് ദ റീസൺ, കാരണങ്ങൾ എന്തെല്ലാമാണ് നോക്കാം. നോക്കി നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പോയിൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആൻസർ ഷീറ്റിൽ വരണം. ഫോർ എക്സാമ്പിൾ, 6 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരു പക്ഷേ ഈ ചോദ്യം നിങ്ങൾ 6 മാർക്ക് ചോദിച്ചു, നിങ്ങൾ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി വൈഡായി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന് ആൻസർ അറ്റൻഡ് ചെയ്യണം. അല്ല, 2 മാർക്കിനാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ പോയിൻസ് ചെയ്താൽ മതി എന്താണെന്നുള്ളത്. സോ അപ്പോൾ 6 മാർക്കിനും ചോദിക്കാം, അതല്ല എങ്കിൽ 2 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ഒരു ജൂൺ ലാസ്റ്റൊക്കെ എടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, ആൻസർ ആയിരിക്കും, ടെക്സ്റ്റ് ആയിരിക്കും, ഭാഗം ചാപ്റ്റർ ആയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, പിന്നെ ഒന്ന് ഒരു പക്ഷേ മറന്നു പോയിട്ടുണ്ടാവാം, കാരണം അത്രയും ബാക്കിലേക്ക് എടുത്തതുകൊണ്ട്. അതൊന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് ചെയ്യാം, ഒന്ന് പോകാൻ വെക്കും. സോ നോക്കി നിങ്ങൾ, അപ്പോൾ ക്വസ്റ്റ്യൻ മറക്കേണ്ട, ഒക്കറൻസ് ഓഫ് സീസൺ, അതിൽ വരേണ്ട മെയിൻ പോയിൻറ്സുകൾ, ഒന്ന് ടിൽറ്റ് ഓഫ് ദ ആക്സിസ്. നമ്മുടെ ഭൂമി ഒരു ചെരിവുണ്ട് അല്ലേ ഭൂമിക്ക്, അതെല്ലാവർക്കും അറിയാം. ഭൂമി ഒന്ന് ചെരിഞ്ഞിട്ടാണ് ആര് നോക്കുന്നത്, സൂര്യനെ നോക്കുന്നത്. ഉറപ്പല്ലേ എല്ലാവർക്കും, അല്ലേ, കൺഫേം ആണല്ലേ. ഭൂമിക്കൊരു ചെറിയ ചെരിവുണ്ട്, നമ്മൾ പറയാറുണ്ട് 23.5 ഡിഗ്രി ചെരിവ് ആർക്കുണ്ട്, നമ്മുടെ ഭൂമിക്കുണ്ട്. ആ ഒരു ചെരിവെന്നൊരു കാരണമാകുന്നുണ്ട്, ഋതുഭേദങ്ങളുടെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മറ്റൊന്ന് റെവല്യൂഷൻ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ പരിക്രമണം. ഭൂമി തിരിയുന്നുണ്ടോ, ഉണ്ട് അല്ലേ, ഭൂമി തിരിയുന്നുണ്ട്. ആ ഭൂമിയുടെ പരിക്രമണവും എന്തിനു കാരണമാകുന്നുണ്ട്? യെസ്, ഗുഡ് ഗുഡ്, നമ്മുടെ ഭൂമിയിലെ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മറ്റൊന്ന് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്, അതായത് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയും. അതെന്താ നമുക്ക് നോക്കാം. മറ്റൊന്ന് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ, സൂര്യൻ്റെ അയനമാറ്റവും എന്തിന് കാരണമാകുന്നുണ്ട്? ഭൂമിയിലെ, യെസ്, സീസണുകളുടെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നർത്ഥം. സോ അപ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ ഈ 4 പോയിൻറ്റ് വേണം എന്താണെന്നുള്ളത്. സോ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. സോ എന്താണ് പരിക്രമണം? അത് നിങ്ങൾ വീട്ടിലെ പിന്നെ മുതിർന്ന ആളുകൾ കേട്ടപ്പോൾ ചിരിക്കും, കാരണം അത്രയും ചെറിയ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ, എന്താണ് പരിക്രമണം എന്ന് പറയുന്നത്. നോക്കുന്നത് വളരെ സിമ്പിളാണ് അല്ലേ. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെ അല്ലെ ആര് സഞ്ചരിക്കുന്നുണ്ട്? ഭൂമി സൂര്യ ചുറ്റിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, അതിനെന്തു പറയുന്നത്? യെസ്, പരിക്രമണം എന്ന് പറയുന്നത്. നോക്കി നിങ്ങൾ എലിപ്റ്റിക്കൽ ഓർബിറ്റിലെ ദീർഘവൃത്താകൃതമായിട്ടുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി എന്ത് ചെയ്യുന്ന, സൂര്യ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കറക്കത്തെ നമുക്ക് എന്തു പറയാം? യെസ്, പരിക്രമണം എന്ന് പറയാം, റെവല്യൂഷൻ എന്ന് പറയാം. ഇപ്പോൾ ആദ്യ പോയിൻ്റാണ് ഭൂമിയുടെ പരിക്രമണമാണ് നമ്മൾ എന്തിന് കാരണം എന്ന് പറഞ്ഞത്. യെസ് 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 യെസ്, എന്തിന് കാരണം? ഋതുഭേദങ്ങളുടെ സീസണിൻ്റെ മാറ്റങ്ങൾക്ക് കാരണം. മറ്റൊരു പോയിന്റ് നമ്മൾ പറഞ്ഞെന്താണ്, പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ഭൂമിക്കൊരു ചെരിവുണ്ടല്ലേ, ഒരു മോഹൻലാലിസം ഉണ്ട് എന്ന് വെച്ചാൽ, നമ്മളൊരു മീശമാധവ പടത്തിൽ മറ്റേ ഒരു പെഡലി എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് അല്ലേ. അപ്പോൾ എടാ പെഡലി എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, ചെരിഞ്ഞ് നോക്കുന്നുണ്ട്, ഒരു ചെരിവോട് കൂടിയാണ് ആരെ നോക്കുന്നത്? യെസ്, സൂര്യനെ നമ്മുടെ ഭൂമി നോക്കുന്നത്. ആ ചെരിവിന് എന്തുണ്ട് നോക്കി നിങ്ങൾ, വെർട്ടിക്കൽ ലെവലിൽ ലംബ തലത്തിൽ നോക്കി നിങ്ങൾ കൃത്യമായിട്ട് വെച്ച് ഭൂമിയുടെ ചെരിവ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് അല്ലേ. വെർട്ടിക്കൽ ലെവലിൽ നമ്മൾ പറയുന്നത് യെസ് 23.5 ഡിഗ്രി ചെരിവ് ആർക്കുണ്ട്? ഭൂമിക്കുണ്ട്. ഇനി അതല്ല, ഏതാണ് പരിക്രമണ തലമാണെങ്കിലോ, ഓർബിറ്റൽ പ്ലെയിൻ ആണെങ്കിലോ, അതായത് ഭൂമിയുടെ ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലേക്കാണോ അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്, എത്രയുണ്ട്? യെസ്, 66 ഡിഗ്രി ചെരിവ് ആർക്കുണ്ട്? നമ്മുടെ ഭൂമിക്കുണ്ട്. അപ്പം ഈ ചെരിവോട് കൂടിയാണ് ആര് കറങ്ങുന്നത്? നമ്മുടെ ഭൂമി സൂര്യ ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, യെസ്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെന്തു പറയുന്നത്, എന്തു പറയുന്നത്? മറക്കരുത്, പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത. വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് 23.5 ഡിഗ്രിയാണ്. അതേപോലെ ഓർബിറ്റൽ പ്ലെയിൻ ലെവലിൽ എന്തുണ്ട്,
66 ഡിഗ്രി. അപ്പൊ ഈ 2 ഡിഗ്രിയും ഈ ചെരിവോട് കൂടിയാണ് ഭൂമി എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പറയുന്ന പേരാണെന്ത്, പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത. ഇതും എന്തിന് കാരണമാകുന്നുണ്ട്, ആലോചിച്ചോക്ക്, എന്തിന് കാരണമാകുന്നുണ്ട്? യെസ്, ഗുഡ്, നമ്മുടെ ഭൂമിയിലെ ഋതുഭേദങ്ങളുടെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും. മറ്റ് പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, ഈ പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ് എന്ന് പറയുന്നത് ഈ സംഗതിയാണ് എന്തിലേക്ക് നയിക്കുന്നത്. യെസ്, അപ്പാരൽ മൂവ്മെന്റ് ഓഫ് ദ സൺ, സൂര്യൻ്റെ അയനമാറ്റത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണെന്ത്, അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത്. അതെങ്ങനെ നയിക്കുന്നത് നോക്ക്, നിങ്ങൾ നമ്മൾ പറഞ്ഞു ഭൂമിക്കൊരു ചെരിവുണ്ട്, ഈ ചെരിവോട് കൂടി എന്ത് ചെയ്യുന്നത് നോക്ക്, നിങ്ങൾ അച്ചുതണ്ട് ചെരിവ് പരിക്രമണ വേളയിലുടനീളം ഭൂമി കറങ്ങുന്ന സമയം മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതേ ചെരിവ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു മാറ്റവും അല്ലേ. എത്രയാണോ ചെരിവ് അതേ ചെരിവ്, നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ലെവലിൽ 23 ഡിഗ്രി ഉണ്ട്, ഓർബിറ്റൽ പ്ലെയിനിൽ എത്രയുണ്ട്, 66 ഡിഗ്രി ഉണ്ട്. ഈ ചെരിവ് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിക്ക് ഭൂമി സൂര്യ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആപേക്ഷികമായിട്ട് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഈ ഭൂമിയുടെ ചെരിവ് മൂലം ആപേക്ഷികമായിട്ട് സൂര്യൻ്റെ സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്, 2 അർദ്ധഗോളങ്ങളിലേക്കും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മീൻസ് ഭൂമധ്യരേഖയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എവിടേക്ക് മാറുന്നുണ്ട്, ചില സമയങ്ങളിൽ യെസ് ഉത്തരായന രേഖയിലേക്കും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കും, ചില സമയത്തോ യെസ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കും ദക്ഷിണായന രേഖയിലേക്കും ആറ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, സൂര്യൻ്റെ സ്ഥാനം ആപേക്ഷികമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെന്തു പറയുന്നത്, യെസ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. സോ മറക്കരുത്, പാരലലിസം ഇസ് മെയിൻറ്റെയിൻഡ് സെയിം ത്രൂഔട്ട് ദ റെവല്യൂഷൻ. ഭൂമി കറക്കം മുഴുവനായിട്ട് എന്ത്, കറക്കത്തിൽ മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ എന്ത് ചെയ്യുന്നുണ്ട്, പാരലലിസം ഓഫ് ദ ആക്സിസ് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണെന്ത്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. അപ്പോൾ നോക്ക്, നിങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യമുണ്ട്, എന്താ ചോദ്യം, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ സീസൺ, സീസൺ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. സോ 2 മാർക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻ പോയിന്റ്സ് മാത്രം ഇതെന്താന്നുള്ളത്. ഒരു പക്ഷേ 6 മാർക്കിനാണ് ചോദ്യമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഓരോന്നോരോങ്ങളും എന്ത് ചെയ്യുന്നു, ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എന്ന് വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഷുവറാണ് 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്.